മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് വന്നിരിക്കുന്നത്. മക്കളുടെ ബ്ലാക്ക് ഷൂ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താലോ? ഷൂ പോളിഷ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് നീറ്റായിട്ട് ഇതൊന്ന് പോളിഷ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. മൂന്ന് മെത്തേഡിലാണ് ഞാൻ ഇത് പോളിഷ് ചെയ്യുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. രണ്ടുപേരുടെയും ഷൂവിന്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, അതിലെ പൊടിയൊക്കെ പിടിച്ചിട്ട് ആ ബ്ലാക്ക് ഷെയ്ഡൊക്കെ ഒന്ന് മാറി, ഷൈനസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഒരു ബ്രഷോ തുണിയോ ഉപയോഗിച്ചിട്ട് ആദ്യം നമ്മളതിന്റെ പൊടിയെല്ലാം ഒന്ന് തുടച്ചു കളയണം. ഇവിടെ നമ്മൾ വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല, അല്ലാതെ തന്നെയാണ് ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ പൊടിയൊന്ന് വൈപ്പ് ചെയ്ത് കളയുന്നത്. അല്ലെങ്കിൽ തുണി ഉപയോഗിച്ചിട്ടാണെങ്കിലും ചുമ്മാ അതൊന്ന് തൂത്തു കൊടുത്താൽ മാത്രം മതി, വെള്ളമൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഒരാളുടെ ഷൂ ഞാനിപ്പോൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്, അതിൻ്റെ പൊടിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വാസ്ലിനാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഒരു ചെറിയൊരളവിൽ മാത്രമേ വാസ്ലിൻ നമ്മൾ തൊട്ട് കൊടുക്കാവൂ, ചെറുതായിട്ടൊന്ന് തൊട്ട് കൊടുക്കണം എല്ലാ ഭാഗത്തും. ചെറിയൊരളവിൽ മാത്രമേ ഞാൻ ഇതുപോലെ വാസ്ലിൻ എല്ലാ ഭാഗത്തും തൂത്തു കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഒരു കോട്ടൺ തുണിയോ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം. വാസ്ലിൻ എല്ലാ ഭാഗത്തും ആകത്തക്ക രീതിയിൽ തന്നെ ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓവറായിട്ട് തേക്കരുത്, അപ്പോഴത്തേക്കിനും അത് കുഴഞ്ഞിരിക്കുന്നത് പോലെയാകും. തുടച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാൻ പറ്റും നല്ല നിറവ്യത്യാസം വന്നിട്ടുണ്ട്, നല്ലതുപോലെ തിളങ്ങുന്ന പോലെ ആയിട്ടുണ്ട് ഇപ്പോൾ ഷൂ. അങ്ങനെ ഞാൻ രണ്ട് ഷൂവും ഇതുപോലെ ഒന്ന് നീറ്റാക്കി എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ കണ്ട് ഒരു ഷൂ നമ്മൾ പോളിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി വേറൊരു മെത്തേഡിലൂടെ നമുക്ക് ഷൂ ഒന്ന് ക്ലീൻ ചെയ്ത് കാണാമല്ലോ. ആദ്യത്തെ ഷൂ ഞാൻ ക്ലീൻ ചെയ്ത് മാറ്റിയിട്ടുണ്ട്, രണ്ടാമത്തെ ഷൂവും അതുപോലെ തന്നെ എടുത്ത് അതിൻ്റെ പൊടിയൊക്കെ ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ വീട്ടിലെല്ലാം അവൈലബിൾ ആയിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. 4 ഡ്രോപ്സ് വെളിച്ചെണ്ണ മാത്രമേ ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി നല്ലതുപോലെ ഒന്ന് ടിഷ്യൂ ഉപയോഗിച്ചിട്ട് എല്ലാ ഭാഗവും ഒന്ന് തുടച്ചു കൊടുക്കണം. ഇവിടെ ഷൂ പോളിഷ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നല്ല വൃത്തിയാക്കിയിട്ട് ഷൂ എടുക്കാനായിട്ട് സാധിക്കും. ഒരു മുതൽ മുടക്കമില്ലാത്ത കാര്യങ്ങളൊക്കെ വെച്ച് തന്നെ നമുക്ക് ഷൂ നീറ്റാക്കി എടുക്കാനായിട്ട് പറ്റും. നല്ല ഷൈനസ് ആയിട്ട് തന്നെ നമുക്ക് ഈ ബ്ലാക്ക് ഷൂ നീറ്റാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നത്. കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, ആദ്യമായിട്ട് വീഡിയോ കണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ലേ. ഇതുപോലെ ചെയ്തതുകൊണ്ട് ഷൂവിനൊന്നും ഒരു കേടൊന്നും സംഭവിക്കുകയൊന്നുമില്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ടിപ്സ് തന്നെയാണ് ഈ വീഡിയോ ഞാൻ ഉൾപ്പെടുത്തിയത്. ഷൂ പോളിഷ് ചെയ്യുന്നതിന് മൂന്നാമത് ഒരു മെത്തേഡും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഒരു ടിഷ്യൂലോട്ട് ഞാൻ ഒരു 3 ഡ്രോപ്സോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു 2 ഡ്രോപ്സോളം ഉജാലയും കൂടെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ടിഷ്യൂവിന്റെ എല്ലാ ഭാഗത്തും. ബ്രഷ് ഉപയോഗിച്ച് ഷൂവിന്റെ പൊടിയെല്ലാം ഞാൻ വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതുപോലെ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഷൂ ഒക്കെ നല്ല വെട്ടി തിളങ്ങുന്നത് പോലെ ആകും. ഇതുപോലെ ഏതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. ഒരു 3-4 ഡ്രോപ്സിൽ കൂടുതൽ ഒഴിച്ചു കൊടുക്കരുത്, അല്ലെങ്കിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് കുഴഞ്ഞിരിക്കുന്നത് പോലെയാകും. പൊടിയൊക്കെ പിടിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞ പോലെയാകും. അപ്പോൾ അത് കൂടുതൽ ഒഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെയൊക്കെ ഇത് പോളിഷ് ചെയ്തിട്ട് നമുക്ക് ഹസ്ബൻഡിന്റെ ഷൂ ആണെങ്കിൽ നീറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഒഴിവൊക്കെ മക്കൾക്ക് കിട്ടുമ്പോൾ ഇതുപോലെ ഷൂ എടുത്തിട്ടൊന്ന് ചെയ്യുകയാണെങ്കിൽ അതിനകത്തുനിന്ന് വരുന്ന ഒരു ബാഡ് സ്മെല്ലൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഞാൻ ഒരു ടിഷ്യൂ പേപ്പറിലോട്ട് ഒരു 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഒരു റബ്ബർ ബാൻഡ് കൊണ്ടൊന്ന് ടൈറ്റ് ആക്കി എടുക്കണം. ഇനി ഒരു ടൂത്ത് പീക്കോ സൂചിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കണം. ഒരു 3-4 ഹോൾസ് അവിടെയായിട്ട് ഇട്ട് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ നമ്മളിത് ഷൂവിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ബാഡ് സ്മെല്ലൊക്കെ വളരെയധികം മാറിക്കിട്ടും. കാരണം ബേക്കിംഗ് സോഡയ്ക്ക് മണമില്ലെങ്കിലും ഇതുപോലെയുള്ള ദുർഗന്ധങ്ങളെ വലിച്ചെടുക്കാനുള്ളൊരു കപ്പാസിറ്റി ഉണ്ട്. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകരുത്. വീണ്ടും നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടണം. താങ്ക്സ് ഫോർ വാച്ചിങ്.